ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അൽജിസ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ വിവിധ തരം സേവനങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ ടൈപ്സ് ഓഫ് സർവീസസ് പ്രധാനമായും എത്ര തരമായിരുന്നു സേവനങ്ങളുള്ളത് എത്ര തരമാണ് പ്രധാനമായിട്ട് മൂന്ന് തരമാണ് സേവനങ്ങളുള്ളത് അതിലൊന്നാമത്തേത് ബിസിനസ് സേവനങ്ങളാണ് രണ്ടാമത്തേത് സാമൂഹ്യ സേവനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സർവീസസ് ആണ് മൂന്നാമത്തേത് പേഴ്സണൽ സർവീസ് അല്ലെങ്കിൽ വ്യക്തിഗത സേവനങ്ങൾ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിരുന്നു എന്തൊക്കെയാണ് ബിസിനസ് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിഗത സേവനം എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇനി നമുക്ക് അതിൽ ബിസിനസ് സേവനങ്ങൾ അല്ലേ ബിസിനസ് സേവനങ്ങൾ എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം എന്താണ് ബിസിനസ് സേവനം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ ബിസിനസ് സേവനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്കവാറും എക്സാമിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത് ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചാപ്റ്ററാണിത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് തന്നെ പറയാം കേട്ടോ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം എന്താണ് ബിസിനസ് സർവീസസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ് എന്താണ് ബിസിനസ് സർവീസ് എന്ന് അല്ലേ എന്താണ് ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും എവിടെ അല്ലേ ഓക്കെ ബിസിനസ് സംരംഭങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിർവഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സേവനങ്ങളാണ് ബിസിനസ് സർവീസസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് സേവനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ബിസിനസ് സർവീസസ് ബിസിനസ് അണ്ടർടേക്കിങ്സ് അവരുടെ ഫംഗ്ഷൻസിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സർവീസസിനെ നമുക്ക് എന്ത് വിളിക്കാം ബിസിനസ് സേവനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സർവീസസ് എന്ന് വിളിക്കാം മനസ്സിലായല്ലോ ബിസിനസ് സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ ഫംഗ്ഷൻ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്തെല്ലാം സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം ബിസിനസ് സേവനങ്ങളെന്ന് വിളിക്കാം ആ ബിസിനസ് സേവനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാങ്കിങ് ആണ് പിന്നെ ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ വാർത്താവിനിമയം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വെയർഹൗസിങ് തുടങ്ങിയവയാണ് ബിസിനസ് സേവനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തന്നെ ബാങ്കിങ് ആണ് നമ്മളിനി ബാങ്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം എന്താണ് ബാങ്കിങ് എവരിബഡി നോസ് അല്ലേ മിക്കവർക്കും അറിയാവുന്ന ഒരു ടേമാണ് ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ബാങ്കിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇൻ ദിസ് ടൈം നമ്മുടെ ഈ ഒരു കൊറോണ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ബാങ്ക് അല്ലേ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ സാധിക്കുന്നു നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ സ്കൂൾ ഫീസ് നമ്മുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് ബാങ്ക്സ് തന്നെയാണ് നമ്മുടെ മൊബൈലിലൂടെ ഫോൺ പേയിലൂടെ ഗൂഗിൾ പേയിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്നുണ്ട് അല്ലേ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു മുടക്കമില്ലാതെ ഒരു മുട്ടില്ലാണ്ട് കൊണ്ടുപോകാൻ നമ്മളെ ഇൻഡിവിജ്വലി നമ്മളെ പേഴ്സണലായിട്ട് പോലും ബാങ്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ബാങ്ക് സഹായിക്കുന്നത് എല്ലാവർക്കും അറിയാം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ പോലും എന്താവശ്യമാണ് പണം അത്യാവശ്യമാണ് ധനം അല്ലേ മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനും നടത്തുന്നതിനും വേണ്ടി എന്താവശ്യമാണ് ധനം ആവശ്യമാണ് നമ്മളിപ്പോൾ ഒരു ഉപഭോക്താവിൽ നിന്ന് സോറി ഉൽപ്പാദകരിൽ നിന്ന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് അത് അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് ആ സാധനം എത്തണമെങ്കിൽ അവിടെ എന്താവശ്യമാണ് മണി ആവശ്യമാണ് അല്ലേ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു കണ്ടു ഇപ്പോൾ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ളൊരു തിങ് നമ്മൾ കണ്ടു അത് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കണം തീർച്ചയായും ഓഫ് കോഴ്സ് നമ്മൾ പണം കൊടുക്കണം അല്ലേ മണി കൊടുക്കാതെ നമുക്ക് എന്തായാലും ലഭിക്കില്ല അപ്പോൾ പണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ പണത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന പണത്തിലൂടെ നമ്മളെ സഹായിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണം പ്രദാനം ചെയ്യുന്നതിൽ ആര് വളരെയധികം വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു റോള് തന്നെയാണ് ആര് ചെയ്യുന്നത് ബാങ്കിങ് ചെയ്യുന്നത് ഇൻ മോഡേൺ വേൾഡിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പണം ആവശ്യമുള്ളവർക്ക് കടം കൊടുക്കാനായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാപനം
എന്നാണ് ആധുനിക കാലത്ത് ബാങ്കിന് പറയുന്നത്. അതായത് പണം ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് കടം കൊടുക്കണം അല്ലേ. കടം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിക്ഷേപങ്ങൾ സ്വീകരിക്കണം, ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന ഒരു സ്ഥാപനത്തെ നമുക്ക് എന്ത് വിളിക്കാം, ബാങ്ക്സ് എന്ന് വിളിക്കാം. ഇൻ മോഡേൺ ട്രെൻഡ് അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ നമുക്ക് എന്ത് വിളിക്കാൻ, മോഡേൺ വേൾഡിൽ ആധുനിക കാലത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കാണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആർക്കാണോ വോൺസ്, ഹൂ വോൺസ് മണി അല്ലേ, ആർക്കാണോ പണം ആവശ്യമുള്ളത് അവർക്ക് കടമായിട്ട് കൊടുക്കാൻ, വെറുതെ കൊടുക്കുകയല്ല, കടം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാപനമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയറായോ? ബാങ്ക് നമുക്ക് തരുന്ന ഈ സേവനങ്ങൾക്ക് ബാങ്ക് എന്ത് ചെയ്യും, ഒരു പ്രത്യേക എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് മാർജിൻ ഈടാക്കും. അതാണ് അവരുടെ ലാഭം. നമ്മൾക്കറിയാം ബാങ്ക് ചാർജസ് അല്ലേ, ബാങ്കിങ്ങിന് ബാങ്ക് എന്തെങ്കിലും നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിക്ക് ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അല്ലേ, ഒരു റേറ്റ് ഓഫ് പെർസെൻറ്റേജ് എന്ത് ചെയ്യാറുണ്ട് ബാങ്ക് കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ചാർജസ് ആയിട്ടോ ഈടാക്കാറുണ്ട്. അതാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത് തന്നെ. പിന്നെന്താ പറയുന്നത്, ബാങ്കുകൾ എന്ന് പറയുന്നൊരു ബിസിനസ് സ്ഥാപനം തന്നെയാണ്. ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ്, ബിസിനസ് സ്ഥാപനം തന്നെയാണ് അല്ലേ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. സ്ഥാപനം പണം ഇടപാട് കൂടുതൽ നടക്കുന്നത് എവിടെ തന്നെയാണ്, ബാങ്കിൽ തന്നെയാണ്. പിന്നെന്താ പറയുന്നത്, 1949 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ്ങിൻ്റെ നിർവചനമാണ് കേട്ടോ പറയുന്നത്, ഡെഫിനിഷനാണ്. ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയാം, നമ്മൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഡെഫിനിഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല എങ്കിൽ ഒരിക്കലും ഇപ്പോൾ 1949 റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യരുത്. അങ്ങനെ അറിയാമെങ്കിൽ അവരെന്താണോ പറഞ്ഞാൽ അത് തന്നെ നിർവചിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഡെഫിനിഷനിൽ നന്നായിട്ട് ഓർമ്മയില്ലെങ്കിൽ ഒരിക്കലും 1949 അങ്ങനെ പറയണ്ട, ബാങ്ക് ഡിഫൈൻസ് അങ്ങനെ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡെഫിനിഷൻ ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. ഡെഫിനിഷൻ അതുപോലെ തന്നെ പറയണം. ഇവിടെ എന്താ ഡെഫിനിഷൻ പറയുന്നത്, 1949 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിൽ ബാങ്കിങ് കമ്പനി എന്നതിന് നൽകിയിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. വായ്പ നൽകുന്നതിനും നിക്ഷേപിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോഴോ മറ്റു തരത്തിലോ തിരിച്ചു നൽകാമെന്നും ചെക്കായോ ഡ്രാഫ്റ്റായോ ഓർഡറായോ മറ്റു വിധത്തിലോ പിൻവലിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കലാണ് ബാങ്കിങ്. 1949 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ, വായ്പ നൽകാൻ, ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പൊതുജനങ്ങളിൽ നിന്ന്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, അവരെപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അല്ലേ, അവരാവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ, ഇപ്പോൾ ആവശ്യപ്പെട്ടില്ല, അതിൻ്റെ പീരീഡ് കഴിഞ്ഞു, ആ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആവശ്യപ്പെടുമ്പോഴോ മറ്റു തരത്തിലോ തിരിച്ചു നൽകാമെന്നും, എങ്ങനെ നൽകും, അവർ ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ ഓർഡറായോ മറ്റു വിധത്തിലോ പിൻവലിക്കാമെന്നുമുള്ള വ്യവസ്ഥയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കലാണ് ബാങ്കിങ്. എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ, വായ്പ അല്ലേ, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന്, നിക്ഷേപം സ്വീകരിക്കുന്നതിനും, ലോൺ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി ആൻഡ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക, നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും മണി ലെൻഡ് ചെയ്യുകയും വായ്പ നൽകുകയും ചെയ്യും പൊതുജനങ്ങളിൽ നിന്ന്. അതെങ്ങനെയായിരിക്കും, ഓൺ ഡിമാൻഡ്, അവരെപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പോഴേക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാം അല്ലേ. ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു നൽകാമെന്നും മറ്റു തരത്തിലോ, അല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ഞാനൊരു ഫൈവ് ഇയറിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ബാങ്കിൽ ഇട്ടിരിക്കുന്നത്, ഞാൻ ഡെപ്പോ ആവശ്യപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ 5 ഇയർ കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് തിരിച്ചു കിട്ടും. അങ്ങനെ മറ്റു തരത്തിലോ തിരിച്ചു നൽകാമെന്നും. എങ്ങനെയായിരിക്കും അത് നൽകുന്നത്, നമുക്ക് ബാങ്കിൽ പോയി ചുമ്മാ പൈസ എടുക്കാൻ പറ്റുമോ, ചേട്ടാ എൻ്റെ പൈസ ഏതാ എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ബാങ്കിൽ പോയിട്ട്, പറ്റുമോ, ഇല്ല അല്ലേ. ഇപ്പം എൻ്റെ ക്യാഷാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോയി ചുമ്മാ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ, ഇല്ല. ഒന്നില്ലെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, എൻ്റെ ചെക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വിഡ്രോയിങ് റെസീപ്റ്റ്സ് ഉണ്ട് അല്ലേ, സ്ലിപ്പ് ഉണ്ടല്ലേ, വിഡ്രോയിങ് സ്ലിപ്പ് ഉണ്ട്, ആ സ്ലിപ്പ് അവിടെ എഴുതി കൊടുത്താൽ മാത്രമേ നമുക്ക് അവർ എന്ത് ചെയ്യത്തുള്ളൂ, ആ പണം
തിരിച്ചു നൽകത്തുള്ളൂ. അങ്ങനെ പിൻവലിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ നമ്മുടെ പണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം, ആ ഒരു രീതിയിൽ പിൻവലിക്കാം. ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ഓർഡറായോ നമുക്ക് നമ്മുടെ പണം പിൻവലിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ, ആ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാപനമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ബാങ്കിങ്ങിൻ്റെ നിർവചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. എന്തോ പറയുന്നത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം നിർവചനം എങ്ങനെയാണ് പറയുന്നത്? വായ്പ നൽകുന്നതിനും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോഴോ മറ്റു തരത്തിലോ തിരിച്ചു നൽകാമെന്നും ചെക്കായോ ഡ്രാഫ്റ്റായോ ഓർഡറായോ മറ്റു വിധത്തിലോ പിൻവലിക്കാമെന്നുമുള്ള വ്യവസ്ഥയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കലാണ് ബാങ്കിങ്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻസ് എല്ലാവരും ഒരു 3 times ഇൻ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഓൾസോ രണ്ട് ബോത്തും രണ്ട് പേരും എന്ത് ചെയ്യണം, ഒരു 3 times എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഞാൻ പോസ്റ്റ് ചെയ്യണം പഠിക്കണം എന്ന് പറഞ്ഞ് ഒന്നും ആരും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്കാണ് പഠിക്കേണ്ടത്. ഓക്കെ, എനിക്കിങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ, നിങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവനവന് വേണ്ടതാണ്, എനിക്കിത് ആവശ്യമുള്ള സംഭവമാണെന്ന് വിചാരിച്ച് നന്നായിട്ട് പഠിക്കുക. ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ വേറെ ഒന്നും അല്ല പറയുന്നത്. 3 times നമുക്ക് കിടപ്പുണ്ട് അല്ലേ, കുറേ ടൈം ഉണ്ട് നമുക്ക്. അതിൽ 5 minutes നമുക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുക. ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ 3 times എഴുതി ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുക, ബൈ ഹേർട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.